അവനി, ഇത് നോക്ക്, ഞാൻ നിനക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നെന്ന്. നിന്റെ ഫേവറേറ്റ് പരിപ്പും ചോറും. വേഗം കഴിച്ചാട്ടെ, എന്നിട്ട് പറ എന്നോട് എങ്ങനെയുണ്ടെന്ന്. അവനി എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ, ഒന്ന് ടേസ്റ്റിംഗിലും ചെയ്യ. അവനി, ഓളെ കുറച്ചെങ്കിലും കഴിക്ക്, വിശക്കുന്നില്ലേ നിനക്ക്? അവനി, ആരും നിന്നോട് സംസാരിക്കണോന്ന്. ഹലോ അവനി, നിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. നീ എന്തെങ്കിലും പറഞ്ഞോ? അവനി സംസാരിക്ക. ഹലോ അവനി, നിന്റെ കൂടെ ആരും കളിക്കാനില്ലല്ലോ മോനെ. നിന്റെ ചേച്ചി എന്ന് വലിയ ദേഷ്യത്തിലാ, വലിയ പിണക്കത്തിലാ അവള്. അവള് നിന്റെ കൂടെ കളിക്കില്ല. ഇപ്പൊ നമ്മൾ എന്തോ ചെയ്യോ? നിനക്ക് ഒറ്റയ്ക്ക് തന്നെ കളിക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്യ, നമുക്ക് പുറത്തു പോവാം. പുറത്തു പോയിട്ട് ഒറ്റയ്ക്ക് കളിക്കാം. ഓക്കെ, വരൂ അമ്മ. അവനി, നീ അമ്മന്റെ കൂടെ കളിക്ക്, ഞാൻ ആഹാരം എടുത്തിട്ട് വരാം. ഓക്കെ. അവസാനിപ്പിക്കുകയും ചെയ്തു. ഇന്ന് മിസ്സസ് രാജേശ്വരി ജയിച്ചു. ഞാൻ നമ്മുടെ അമ്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇത് നോക്ക്, വേണമെങ്കിൽ നീ ഇത് വെച്ച് കളിക്കും. എടാ, വേണ്ടെന്ന് പറഞ്ഞില്ലേ ചേച്ചി? എന്തിനാ വീണ്ടും വീണ്ടും കൈയിട്ടടിക്കുന്നത്? കൈ മുറിയില്ലേ? എടാ, എന്താ ഈ കാറിലുള്ളേ നോക്കട്ടെ, കൈയിട്ടടിച്ചോണ്ടിരിക്കുന്ന എന്തിനാ? താങ്ക് യു അമ്മ, താങ്ക് യു ഈ ഐഡിയ തന്നതിന്. ആ കൊള്ളം കിരൺ, എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഒരിടത്തിരുന്ന് ഒരു കപ്പ് ചായ കുടിക്കുന്നത്. പോട്ടെ, ഇപ്പൊ എല്ലാം ശരിയായി. ആ അവനിയുടെ വായടപ്പിക്കാൻ കഴിഞ്ഞല്ലോ. എന്റെ ദൈവപുത്രൻ ഹേമന്തട്ടിന്റെ വിശ്വാസവും നേടിയെടുത്തു. എന്റെ നിഷയും നാളെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരാൻ പോവുക. പക്ഷേ ഇനി ആ അലാവുദ്ദീനെ കൂടി ഒരു പാഠം പഠിപ്പിക്കണോ എനിക്ക്? അവനെവിടെയാ ഒളിച്ചിരിക്കുന്നെന്ന് കണ്ടുപിടിക്കാം. ഇനി അവന്റെ കണക്കൂടിയേ ഉള്ളു തീർക്കാൻ. പറയരുതേ കാറ്റേ. മിസ്സസ് രാജേശ്വരി വർമ്മ, നിങ്ങൾ എന്നെ ഓർത്തു. അതും ഇത്രയും ദിവസത്തിന് ശേഷം. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരണ്ടേ? അല്ലെങ്കിൽ പിന്നെ അതെങ്ങനെയാ ശരിയാവുന്നത്? അപ്പൊ പറഞ്ഞേ, ഈ ഉപയോഗമില്ലാത്തവനെ മാഡം എന്തിനാ ഓർമ്മിച്ചെന്ന്? എന്താ പറ്റിയത് കിരൺ? ആരെങ്കിലുമൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുക. ചിലപ്പോ ശരിക്കുള്ള രൂപത്തിൽ, അല്ലാത്തപ്പോ മുഖം മൂടി അണിഞ്ഞു. നീ എല്ലാവരെയും നന്നായിട്ട് വിഡ്ഢികളാക്കുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാണ് മിസ്സസ് രാജേശ്വരി വർമ്മ, ഈ ആളുകൾ എന്നെ മനസ്സിലാക്കുന്നില്ല. എന്ത് ചെയ്യാനാ, ഞാനൊരു പാവമല്ല.
നീ പറഞ്ഞത് ശരിയാ. എന്റെ മണ്ടത്തരം കൊണ്ട് നിന്റെ ശരിക്കുള്ള മുഖം എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ഇപ്പൊ എന്തിനാ വന്നത്? ഈ ദേശത്തെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ കമ്പനിയുടെ ഉടമയെ കാണാൻ വേണ്ടിയാ. നിന്നെ പോലെയുള്ള ആളുകളെ ഒന്നും കാണാൻ എനിക്കിപ്പോ സമയം തീരെയില്ല. ഇത്രയും വലിയ തെറ്റിദ്ധാരണയോ നിങ്ങൾക്ക് എന്നെ കുറിച്ച്? അതും ഇത്രയും വലിയ തെറ്റിദ്ധാരണ? ഞാൻ ഇന്നലത്തെ അല്ല ഇന്നത്തെ കാര്യമോ പറഞ്ഞ ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ കമ്പനിയുടെ ഉടമസ്ഥയാരെന്ന് അറിയോ നിങ്ങൾക്ക്? അവ്നി ആയിഷ ഫ്രം എ കമ്പനി. ആയിഷയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോഴും നിങ്ങളുടെ കണ്ണിന്ന് വേഗത്തിൽ ഇങ്ങനെ തീ വരുന്നതല്ലേ? എന്ത് ചെയ്യാനാ, ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ആളുകൾ കടന്നു വരുന്നത് നമ്മൾ മറക്കാൻ പോലും ആഗ്രഹിക്കാത്തവർ. അതുപോലെ ആയിഷ, എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ രാജേശ്വരി വർമ്മേ? പക്ഷെ അങ്കിൾ, ഞാൻ അങ്കിളിനോട് ഒരു റിക്വസ്റ്റ് അല്ലേ ചെയ്യുന്നത്? പ്ലീസ് എനിക്ക് ആ രണ്ട് വണ്ടികളുടെ നമ്പർ ഒന്ന് തരുമോ? അത് മമ്മിയുടെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ടതാ. അവന് മോളെ കേസ് ക്ലോസ് ചെയ്തു, അന്വേഷണം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഐ എം സോറി. എനിക്കറിയാം ഇൻസ്പെക്ടർ അങ്കിൾ, പക്ഷെ അങ്കിളല്ലേ ആ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി വെച്ചത്. എനിക്ക് ആകെ ആ രണ്ട് വണ്ടികളുടെ നമ്പർ തന്നാ മതി, പിന്നെ വേറെ ഒന്നും വേണ്ട എനിക്ക്. ബാക്കിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. അത്രയെങ്കിലും ചെയ്തുതരൂ അങ്കിൾ എനിക്ക് വേണ്ടി, പ്ലീസ്. ശരി, ഞാൻ ശ്രമിച്ചോക്കാം. എനിക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് ഒക്കെ മോൾക്ക് തരാം. താങ്ക് യു അങ്കിൾ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഇൻസ്പെക്ടർ അങ്കിൾ നമ്മളെ സഹായിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ ദിസ് ഐഡിയ. അവനി, അമ്മ തന്നെ വിളിക്കുന്നുണ്ട്. ഇതാ നോക്കു വന്നല്ലോ, മിസ് അവനി ആയിഷ, എ കമ്പനിയുടെ ഉടമസ്ഥൻ. ഹൗ ആർ യു മാം? നൈസ് മിസ്റ്റർ കബീർ, എ കമ്പനിയുടെ എം ഡി. ആദ്യം കേസ് അവസാനിച്ചു, ഇനി കമ്പനിയും പൂട്ടിക്കൊള്ളും. ആഘോഷിച്ചോ? സന്തോഷം എത്ര വേണമെങ്കിലും ആഘോഷിച്ചോ. എന്താണെന്ന് വെച്ചാൽ വളരെ വേഗം കമ്പനിയും അടച്ചു പൂട്ടും, നീയും തോറ്റുപോകും. ശരിക്കും നിന്റെ അമ്മയെ പോലെ. മിസ്സസ് രാജേശ്വരി, എന്റെ അമ്മ എപ്പോഴും നല്ല ആളുകളുടെ മാലാഖമാരുടെ കഥയാണ് പറയാറുള്ളത്. അവരുടെ സുന്ദരമായ ലോകം, അവിടെ പൂക്കളെല്ലാം ആടിയും പാടിയും ജീവിക്കുന്നത്, അവിടെ ആരും ആർക്കും ഒരു ദ്രോഹവും ചെയ്യാറില്ല. എനിക്കറിയില്ലായിരുന്നു ഈ ലോകം ഇത്രയും മോശമാണെന്ന്. പിന്നെ എന്റെ മമ്മിയെ പോലെ ഇത്രയും നല്ലൊരാളെ ഇങ്ങനെ ദ്രോഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തിന്? എന്റെ മമ്മി ഒരിക്കലും ഇങ്ങനൊരു ലോകം എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇവിടെ വെറുപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളെ നോക്ക്, ഞാൻ വിചാരിച്ചതേയില്ല നിങ്ങൾക്ക് എന്റെ മമ്മിയെ കൊല്ലാൻ കഴിയുമെന്ന്. പിന്നെ ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിരുന്നു. മമ്മിയുടെ റിപ്പോർട്ട്സ് നശിപ്പിച്ചു, എന്നെ തട്ടിക്കൊണ്ടുപോയി, പിന്നെ സി സി ടി വി ഫുട്ടേജ് ഡിലീറ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തെറ്റിനെ ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളൊരു ചീത്ത സ്ത്രീയാണ്. എന്റെ മമ്മിയെ നിങ്ങളാണ് കൊന്നത് മിസ്സസ് രാജേശ്വരി. നിങ്ങളിത് സ്വയം തെളിയിച്ചു കഴിഞ്ഞു. മര്യാദയ്ക്ക് സംസാരിക്കണം, പോടുന്ന. കിരൺ, പോട്ടടാ, കുഞ്ഞല്ലേ, നീ പോയി നിന്റെ ജോലി നോക്ക്. മിസ്റ്റർ അലാവുദ്ദീൻ, എനിക്ക് എന്റെ കൊച്ചുമോളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതും ഒറ്റയ്ക്ക്.
സാറിന് അതിൽ വിരോധമൊന്നും ഇല്ലെങ്കിൽ മാത്രം. അലാവുദ്ദീൻ, നീ വീട്ടിലേക്ക് പോക്കോളൂ. ശരി, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പൊ തന്നെ എത്തിക്കോളാം. നിന്റെ അമ്മ നിനക്ക് ഇത്രയും ചെറിയ ലോകമാണോ കാട്ടിത്തന്നത് മോളെ? ഇങ്ങനെയുള്ള ലോകം കഥയിലൊക്കെ മാത്രമേ കാണുള്ളൂ. യഥാർത്ഥ ജീവിതത്തിൽ ഈ ലോകം മുഴുവൻ കാവട്ടി നിറഞ്ഞതാണ്. ഓരോരുത്തരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ആർക്ക് എപ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന് അറിയാൻ വേണ്ടി. അതാണ് മോളെ സത്യം. ആ ഒരു സത്യം കൂടി ഞാൻ പറയട്ടെ. നിന്റെ അമ്മയെ ഞാനാണ് കൊന്നത്. എങ്ങനെയാ കൊന്നെന്നറിയാമോ? നീ ഇവിടെ തന്നെ നിൽക്ക്, എന്നിട്ട് കണ്ടോ. നിന്റെ അനിയനെ ഈ കയ്യിൽ പിടിച്ചുണ്ട്. കണ്ടോ, നിനക്കിപ്പൊ മനസ്സിലായോ ഈ ലോകം എത്ര മോശമാണെന്ന്? എന്ത് ചെയ്യാനാ? നിന്റെ അമ്മ ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ ഞാൻ തന്നെ വേണ്ടേ നിന്നെ ഇതൊക്കെ കാണിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ? വേണ്ട, അവൾ എന്നിൽ നിന്നും എന്റെ മകനെ അകറ്റി, ഞാൻ അവളിൽ നിന്നും അവളുടെ ജീവിതം അകറ്റി. ഇപ്പൊ കണക്ക് ശരിയായി. നീ ചെല്ല്, നീ എനിക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കുകയല്ലേ. ചെല്ല് ചെല്ല്. സത്യം എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ചെല്ല്. കണ്ടുപിടിക്കും തെളിവ്. എങ്ങനെയെന്നറിയില്ല, പക്ഷെ നിങ്ങൾക്കെതിരായ തെളിവുകൾ ഞാൻ കണ്ടെത്തിയിരിക്കും. അപ്പൊ തുടങ്ങാം പോരാട്ടം. കയ്യിങ്ങിതാ. എതിരാളികൾ തുല്യ ശക്തരാണെങ്കിൽ കളിക്കല്പം രസം കൂടും. സത്യം ചെയ്യുന്നു മിസ്സസ് രാജേശ്വരി വർമ്മ, ഞാൻ നിങ്ങളെ ജയിലിനുള്ളിൽ ആക്കുക തന്നെ ചെയ്യും. പപ്പ, പപ്പയ്ക്കറിയോ മമ്മിയെ കൊന്നത് മിസ്സസ് രാജേശ്വരി വർമ്മ തന്നെയാ. പപ്പയുടെ മമ്മിയാ എന്റെ മമ്മിയെ കൊന്നത്. നമുക്ക് മിസ്സസ് രാജശ്രീ വർമ്മക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. നിന്റെ അമ്മയെ ഞാനാണ് കൊന്നത്. എവിടെ പോയി എന്നെ വിട്ടിട്ട്?
പോയത്. ഒരുപാട് വേദനിപ്പിച്ചല്ലേ മിസ്സസ് രാജേശ്വരി. അതെ മമ്മി, പപ്പ പപ്പയുടെ അടുത്ത് വന്നോ നീ, പപ്പയുടെ അടുത്ത് വന്നോ നീ, പിന്നെ സൂപ്പർ സ്റ്റാർ എന്റെ സൂപ്പർ സ്റ്റാർ. പപ്പയ്ക്കറിയോ മമ്മിയെ കൊന്നത് മിസ്സസ് രാജേശ്വരി വർമ്മ തന്നെയാ. പപ്പയുടെ മമ്മിയാ എന്റെ മമ്മിയെ കൊന്നത്. വാ പപ്പ, നമുക്ക് മിസ്സസ് രാജേശ്വരി വർമ്മക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. വാ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. വാ വാ പപ്പ, വാ വാ പപ്പ, വാ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം. വാ പപ്പ. ഞാൻ ആരോട് പോയി പറയും?
ശുട്ടിയാണ് എന്റെ മമ്മി. പപ്പ എഴുന്നേക്ക്, പ്ലീസ് എഴുന്നേക്ക്. അവനി, മോളെ എന്തു പറ്റി? എന്തിനാ നീ കരയുന്നത്? ഒന്നുമില്ല, അത് ഒറ്റയ്ക്ക് പേടിയാവുന്നുണ്ടോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഞാനും വരാം മോളുടെ കൂടെ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കിടക്കാം. ഓക്കെ, വാ. വേണ്ട, സോറി. ഞാൻ അഫ്നി, പപ്പയുടെ അടുത്ത് വന്നോ നീ. രാജശ്രീ വർമ്മയെ അഴികൾക്കുള്ളിലാക്കുന്നത് വരെ തോൽവി സമ്മതിക്കില്ല. ഞാനത് തുടങ്ങിക്കഴിഞ്ഞു. ആ ടാക്സി ഡ്രൈവറിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്.